हाई फ्रेंड्स, वेलकम बैक टू अंदरम क्रियेशंस। अब ई आज या ओर दिवस इटवे वीडियोस मैक्सीम श्रमितें अड़ता आगे श्रमिक। सो कई आगे नाम चिकन करी वीडियोस इनिप या चिकन करी वीडियो पक्षे चिकन करी स्टिचस यानि यूस स्टिचस पलत चिकन करी कम चिकन करी स्टिचल नमुक पर चल स्टिचस नाम चिकन करी यूस प्रत्येक पेरू पर अब अगर पर नमर या वीडियो अल स्टिचस यूस। सो नमुक यादमें डिसेन ड्रॉ चेयुन्नुंड अद यूस ग्लास मार्किंग पेंसिल यूस अप्सरेडे वाइट कलर या फ्लवर चेयानाइट जस्ट और प्लस मादिरीडाण चेरिय चेरिय प्लस अद नमुक इष्टुल्ल रीतियिल इंगने और बंच ऑफ फ्लवर्स मादिरियाण या काणिक्कान उद्देशिक्कुन्नत। अप्पो कुरच्च नमुक इष्टुल्ल रीतियिल कुरच्च स्थलंगळिलायिट्ट इंगने चेय्या। സാധാരണ ഫ്ലവേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു അഞ്ച് ആറ് പെറ്റൽസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ വയ്ക്കാം. ഞാനിപ്പോൾ നാല് പെറ്റൽ എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അതിനുശേഷം ഇതേപോലെ ലീഫിൻ്റെ ഒരു ഡിസൈൻ വരയ്ക്കുകയാണ്. ഇതും ഞാനിപ്പോൾ വരച്ചിരിക്കുന്നത് ജസ്റ്റ് ഇതേമാതിരി മൂന്ന് സ്ഥലങ്ങളിലായിട്ട് വരയ്ക്കാനാണ്. നിങ്ങൾക്കതിനകത്ത് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ഞാൻ ജസ്റ്റ് ഒരു ഡിസൈൻ ഇങ്ങനെ കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇത് പിന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ പല രീതിയിലും മാറ്റി വരയ്ക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാനിത് ഫ്രെയിമിലാക്കിയിട്ടുണ്ട്. ഞാനിത് ഇവിടെ യൂസ് ചെയ്യുന്നത് ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡാണ്. ഇതിനകത്തിപ്പോൾ നമ്പർ 300 എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു ക്രീം കളർ ത്രെഡാണ്. ഞാനത് 2 strand ഓഫ് ത്രെഡാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്കിതിൻ്റെ ഫ്ലവേഴ്സ് ചെയ്തു തുടങ്ങാം. ചെറിയ രീതിയിലാണ് നോക്കുക. ഈ ഒരു ലൈനിൽ സെൻട്രൽ നിന്ന് ലൈനിൻ്റെ അറ്റത്തേക്ക് ഇതേമാതിരി ഒന്ന് കുത്തിയെടുത്തു. ഇപ്പോൾ ഒരു ഒന്നും കൂടി തിക്നെസ്സിന് വേണ്ടിയിട്ട് ഒരു പ്രാവശ്യം കൂടി, ഇപ്പോൾ 2 പ്രാവശ്യമാണ് ഒരു പെറ്റലായിട്ട് ഞാൻ ഇത് കുത്തിയെടുക്കുന്നത്. സോ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഫാണ്ട സ്റ്റിച്ച് എന്ന് പറയാം. ഫാണ്ട സ്റ്റിച്ച് ചെയ്യുന്ന രീതി തന്നെയാണ്, പക്ഷെ അത്രയും ഒരു ബൾജ് ചെയ്തിരിക്കുന്ന ഒരു എഫക്റ്റ് ഞാൻ ഇതിന് കൊടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. സോ ഇതേപോലെ നമുക്ക് ഈ 4 പെറ്റൽസും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളറിലെ ചന്ദേരി കോട്ടൺ മെറ്റീരിയലിലാണ്. ഇത് ട്രാൻസ്പെറൻ്റ് അല്ലാത്തൊരു ക്ലോത്തിൽ ചെയ്താൽ മതിയാകും. ഞാൻ പറഞ്ഞത് ചിക്കൻ കറി ഈ രീതിയിൽ ചെയ്യാനായിട്ടല്ല, ഇപ്പോൾ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ക്ലോത്തിൽ വേണമെന്നില്ല. നമുക്ക് അല്ലാത്ത ഏതൊരു കുർത്തീസിലും നമുക്ക് ഈ ഒരു ഡിസൈൻ ചെയ്തെടുക്കാം. സോ ഞാനിവിടെ ഫ്ലവേഴ്സിൻ്റെ ഏകദേശം ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇനി 2 strand ഓഫ് ത്രെഡ് തന്നെയാണ് ഞാൻ ലീവ്സിനും യൂസ് ചെയ്യുന്നത്. ഇവിടെ ലീവ്സിന് ഞാൻ യൂസ് ചെയ്യുന്ന ബാക്ക് സ്റ്റിച്ചാണ്. നമുക്കറിയാവുന്നതാണ് ചിക്കൻ കറിയിലും ഈ ഒരു സ്റ്റിച്ചസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണമെങ്കിൽ നമുക്കിത് ചിക്കൻ കറി എന്ന് പറയാം, പക്ഷേ അത് ഈ ഒരു ഡിസൈൻ എന്ന് പറയുന്നത് ചിക്കൻ കറി ഡിസൈൻസിൽ ഇതിനകത്ത് ചെയ്യുന്നൊരു ഡിസൈൻ അല്ല. ജസ്റ്റ് ഇതിൻ്റെ ഞാൻ ആ ഡിസൈൻ വരച്ചിരിക്കുന്ന ആ ബോർഡറിൽ കൂടി ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ബോർഡേഴ്സ് ചെയ്യുകയാണ്. ഇത്രയേ ഉള്ളൂ, വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഡിസൈനാണിത്. ഇതിൻ്റെ ടിപ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഞാൻ അവിടെ വെച്ച് നിർത്തിയിട്ട് പിന്നെ ഇങ്ങനെ നമ്മൾ കുത്തിയിട്ട് കുറച്ച് മുന്നോട്ടെടുത്ത് പിന്നെ ബാക്കിലോട്ട് കുത്തി അടുത്തും കുറച്ച് മുന്നോട്ടെടുത്ത് അങ്ങനെയാണ് ഈ സ്റ്റിച്ച് ചെയ്യുന്നത്. പക്ഷേ ഞാൻ ആ ടിപ്പ് എത്തുമ്പോഴും ഇവിടെ ലാസ്റ്റ് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്തതിൻ്റെ അടുത്ത് എത്തുമ്പോഴും കുത്തിയെടുത്ത് തന്നെ ഇതിങ്ങനെ പൊക്കിയിട്ട് പിന്നെ മുകളിലോട്ടുള്ളതും ചെയ്ത് പിന്നെ ആ വൈൻ ഓരോ ഷേപ്പും ആ വരച്ചിരിക്കുന്നതെല്ലാം ഇതേപോലെ തന്നെ ചെയ്യുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് 2 strand പകരം 1 strand ഉപയോഗിച്ചും ചെയ്യാട്ടോ. നല്ല കോട്ടൺ തുണികളിലൊക്കെ അതിൻ്റെ കോൺട്രാസ്റ്റ് കളേഴ്സൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ഈ ഒരു ഡിസൈൻ. കോൺട്രാസ്റ്റ് തന്നെ വേണമെന്നില്ല, വൈറ്റിൽ വൈറ്റ് വെച്ച് തന്നെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു നിറച്ചൊക്കെ ചെയ്ത് വരുമ്പോഴും ഞാനിതിനകത്തൊരു വേറൊരു കളർ കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഓഫ് വൈറ്റ് മാത്രമല്ല, അതായത് ഈ ക്രീം കളർ മാത്രമല്ലാണ്ട് നോക്കുക ഈ ഫ്ലവർ. ഇത്രയും ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാനിതിന് ഈ ചുരിദാർ മെറ്റീരിയൽ ആയിട്ട് എടുക്കാനാണ്. ഇതിനകത്ത് ഞാൻ മിഡിലൊരു പിങ്ക് കളർ കൂടി കൊടുക്കുന്നുണ്ട്. ഇതും ആങ്കറിൻ്റെ പേൾ കോട്ടൺ ത്രെഡ് തന്നെയാണ്. 2 strand എടുത്തിരിക്കുകയാണ്. കാരണം ഞാൻ ഇതിനകത്ത് എടുക്കുന്ന ദുപ്പട്ടയ്ക്ക് മെയിൻ ഒരു പിങ്ക് കളറാണ്. സോ അതുകൊണ്ട് ഈ ഒരു ഫ്ലവറിന് മിഡിലിൽ മാത്രം ഒരു പിങ്ക് ഡ്രോപ്പ് അങ്ങനെ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാണ് ഞാൻ പറഞ്ഞത്, സെയിം കളർ ത്രെഡ് യൂസ് ചെയ്തിട്ട് ഇതേമാതിരി ചെയ്തിട്ട് ഒരു ജസ്റ്റ് ആ ഡ്രോപ്പ് മാത്രം, ആ ഒരു ഇത് മാത്രം ഒരു വേറൊരു കളറിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം ബീഡ്സ് യൂസ് ചെയ്യാം. പക്ഷേ ത്രെഡ് വെച്ചിട്ട് നമ്മുടെ ആ ഫ്രഞ്ചിനോട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്.
സോ ഇതേമാതിരി നമുക്ക് ഈ ഫ്ലവേഴ്സിൻ്റെ മിഡിലെല്ലാം ഈ ഒരു കളർ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു ഡിസൈൻ ഇത്രയും ഫ്ലവേഴ്സും ഇത്രയും ലീവ്സ് വെച്ച് ചെയ്തതേ ഉള്ളൂ. നിങ്ങൾക്കത് കുറച്ചും കൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു ബോർഡറായിട്ട് ചെയ്യണം അങ്ങനെയുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ അതിനകത്ത് ഇടയ്ക്ക് ഫ്ലവേഴ്സും ഇടയ്ക്ക് പെറ്റൽസും ആയിട്ട് നമുക്കത് അങ്ങനെ ചെയ്തെടുക്കാവുന്നതാണ്. സോ ഞാനിത് ഫിനിഷ് ചെയ്തിട്ടുണ്ട്, നോക്കുക. വളരെ ഭംഗിയായിട്ടുള്ളൊരു ഡിസൈനാണ്, എന്നാൽ വളരെ എളുപ്പം തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇത് തന്നെ നിങ്ങൾക്ക് നെക്കിലും ചെയ്യാൻ പറ്റും. നെക്കിൽ നമുക്ക് ഒരു നെക്ക് വരയ്ക്കുക, അതിൻ്റെ ഒരു സൈഡിൽ മതിയെങ്കിൽ ഒരു സൈഡിൽ കുറച്ച് ഫ്ലവേഴ്സ് അതിൻ്റെ ഇടയ്ക്ക് ലീവ്സ്, അങ്ങനെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ആർക്ക് വേണമെങ്കിലും വരച്ച് ഈസിയായിട്ട് വരച്ചെടുക്കാം. സോ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.